എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതെ, എൻ്റെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ മനസ്സിലായില്ലല്ലേ. അതെ, അടിച്ചു മോനെ, എനിക്ക് പ്രൈസ് അടിച്ചേ, എനിക്ക് പ്രൈസ് അടിച്ചേ. അപ്പം ഇതെന്താ സംഭവം, ഇൻസ്റ്റാഗ്രാമിലൊരു ഗീവ് അവേ ഉണ്ടായിരുന്നു, അതിൽ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പം ലക്ക് തുടച്ചു, നമുക്കൊരു പ്രൈസ് കിട്ടി. അപ്പം അതൊരു വ്ലോഗാക്കി ഞാൻ മാറ്റി, കാരണം ഇതും ഒരു ചായക്കടയാണ്. പക്ഷെ ചായക്കടയുടെ റേറ്റ് കുറച്ച് കൂടുതലാണ്, എന്ന് വെച്ചാൽ കുറച്ച് ഹയർ ലെവലിൽ നിൽക്കുന്ന ചായക്കടയാണ്. പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ കഫേയാണ്, റോസെല്ലി എന്നാണ് പേര്. അവിടെ നിന്നൊരു ഹൈടീസെറ്റ് എന്ന് വെച്ചാൽ കുറച്ച് ഒരു പത്ത് സേവറി, 10-12 മറ്റേ ഡെസേർട്സ് എല്ലാം കൂടെ മിക്സായിട്ടുള്ള ചായ പലഹാരങ്ങൾ എന്ന് മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷുകാർ തന്നെ ഹൈ ടീ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞേക്കും. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു 16-17 സംതിങ് റിയാൽസിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ് ഇതാണ്. അപ്പം നമ്മളത് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പം കഫേ ഞാൻ, നമ്മൾ നേരത്തെ അവിടെ ഇങ്ങനെ പോകണം, വീഡിയോ വ്ലോഗായിട്ടൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. എന്തെല്ലാം നമുക്കിതിങ്ങനെ കിട്ടിയപ്പോൾ നമ്മളത് ഒരു വ്ളോഗായിട്ട് എടുക്കുന്നു, നിങ്ങൾക്ക് കാട്ടിത്തരാം. പറഞ്ഞാണെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷൻസോ അല്ലെങ്കിൽ ഗെറ്റ് ടുഗെദേഴ്സോ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നമുക്കൊരു എൻജോയ് ചെയ്യാം അല്ലേ. നമ്മളെപ്പോലെയുള്ളവർക്ക് ഡെയിലി പോയി ചായ കുടിക്കാനൊന്നും പറ്റുന്ന സ്ഥലമല്ല അത്. നമ്മളെ കാക്കാരവാടിയും നമ്മളത് വേലി പോലത്തെ കോഫി ഷോപ്പുകളൊക്കെ പറ്റത്തുള്ളൂ. പക്ഷെ എന്നാലും ഇതൊരു എന്താ പറയുക, ഇതുപോലെ സ്പെഷ്യൽ ഒക്കേഷൻസിന് നിങ്ങൾക്ക് പോവാം. ഹൈടീസെറ്റിനെ കുറിച്ച് എനിക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, ഇതിൽ രണ്ട് ഓഫേഴ്സ് ഉണ്ട്. രണ്ടെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇംഗ്ലീഷ് ഹൈ ടീ എന്ന് പറഞ്ഞിട്ട് അതിൽ സേവറീസും ഡെസേർട്സിനും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഒരെണ്ണം അറബിക് ഹൈ ടീ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. രണ്ടെണ്ണത്തിനും റേറ്റ് സെയിം തന്നെയാണ്, അല്ല തന്നെയായിരിക്കും. ഇത്രയും വലിയ റേറ്റൊക്കെ വെച്ചിട്ട് ആൾക്കാർ പോയി കഴിക്കുന്ന സ്ഥലമല്ലേ, ഇരുന്ന് കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. ലോക്ക്ഡൗൺ ആണ്, അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ തിരക്കും ഇതൊക്കെയാണ്. ലോക്ക്ഡൗണിന് മുമ്പ് തിരിച്ച് വീട്ടിലെത്തണം. ഇവവേ സ്പോൺസർ ചെയ്ത ഫുഡ് ബ്ലോഗറാണ്, അവരുടെ പേജിൽ നിന്നാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത്. ധാനിത്രി എന്നാണ് പേര്. ഹോം മേക്കേഴ്സ് സീക്രട്ട് ഡയറി എന്നാണ് പേജിൻ്റെ പേര്. സോ താങ്ക് യു, മലയാളം വന്നിട്ടൊന്നും മനസ്സിലാവത്തില്ല, എന്നാലും താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ് ആൻഡ് പിന്നെ റസലിലേക്കും സ്പെഷ്യൽ താങ്ക് യു ഫ്രം അസ്. ഏകദേശം നിങ്ങൾക്ക് ഒരു റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ല, ഏകദേശം ഒരു റേറ്റ് മനസ്സിലാവും. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് അവർ. ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ഡ്രിങ്ക്സും സെലക്ട് ചെയ്യാം. 16 റിയാൽസ് ഉണ്ടോ? കോഫി ഉൽഘാടിക്കാൻ പോവാണ്. എന്ത് കോഫിയാ? ലാത്തെ. ആ രണ്ടെണ്ണം ഫ്രീ ഉണ്ട്. ഞാൻ എൻ്റെ ഈ ഡ്രിങ്ക്സ് എടുക്കും. കോഫി കോഫി ഷോപ്പല്ലേ. ഇതെന്താണ് സംഭവം എന്നറിയോ? ഇതിനകത്ത് ചെമ്പരത്തി പൂവും നല്ല എസൻസുമാണ് സംഭവം. ചെമ്പരത്തി പൂ ജ്യൂസ് ഇതാണ് ഞാനെടുത്തത്.
അപ്പം ഇനി ബാക്കി വീട്ടിൽ ചെന്ന് പിക്നിക്കാണ് എന്ന് സങ്കല്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കഴിച്ചില്ല, കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ഓരോന്ന് ഓരോന്നായിട്ട്. ഒരു ചെറിയ ടെൻഡ് നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു സയ്യുണ്ട് ബർത്ത്ഡേ. ഇത് വല്ലതും കഴിക്കോ? എങ്ങനെയുണ്ട് സിയാൻ? അടിപൊളി. ഓക്കെ, ഇതാണ് സേവറി ഐറ്റംസ്. ഓക്കെ, സയോ ഇത് ഡെസേർട്ട്. ഇതിൽ ഇതാ കുറേ ഒക്കെ ഇങ്ങനെ ആക്കി. ഇതാ ഇതിനകത്ത് ഇതാ ചെമ്പരത്തി പോക്കിന്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് നമ്മളൊരു ഹാപ്പിനെസ് ഷെയർ ചെയ്തുള്ളൂ. ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റിട്ട് നോക്കുക, ഫാൻസി അണ്ടർസ്കോർവാണ്ടർക്വസ്റ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഇഷ്ടമായ ചില ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യും പറയുന്ന പോലെ. അപ്പം അടുത്ത കാണുന്ന